തിയേറ്ററിൽ ഇടിയുടെ പൊടി പാറിച്ച വില്ലന്മാരുടെ കണ്ണിൽ പൊന്നീച്ച പറത്തിയ അടിയുമായി ഷെയ്നും പെപ്പയും നീരജും സ്ക്രീനിൽ തകർത്താടിയ ആർഡിഎക്സ്. തല്ലുമാലയ്ക്ക് ശേഷം മലയാളത്തിന്റെ മണ്ണിലേക്ക് അടിയുടെ പൂരത്തിന് കൊടിയേറ്റിയ സിനിമ. ഇടിപ്പടങ്ങളുടെ നായകനെന്ന് പ്രേക്ഷകർ പേരിട്ട് വിളിക്കുന്ന ആന്റണി വർഗീസ് പെപ്പയുടെ രണ്ട് കാലഘട്ടങ്ങളിലെ അടിയുടെ ശൗര്യം കാട്ടിത്തന്ന സിനിമ. പൂരത്തിനിടി, കോളേജിലിടി, മാളിലിടി, ജയിലിനിടി, പെരുന്നാളിനിടെ തുടങ്ങി അടിയോടടി. ഇനി അടുത്ത ഇടിയുമായി പെപ്പ വരികയാണ്. അതെ, ആർഡിഎക്സിന് ശേഷം സോഫിയ പോളിനൊപ്പം പെപ്പ വീണ്ടും ഒന്നിക്കുന്നു ഒരു ആക്ഷൻ മാസ് പടത്തിനായി. I wanna be the greatest. Everybody on their fake shit. I look around and feel like everybody is the fakest. I make this every day and I'm impatient, hoping one day I blow up from the basement. Statement, the top is so vacant. I don't hear shit that I think is amazing. Waiting for my day when I'm playing sold out shows for 1,000 faces. Hey, give me that crown. Get in my way and to be put down. Hitting your place. പ്രതീക്ഷിക്കാത്തത്ര വിജയത്തിളക്കത്തിലാണ് ആർഡിഎക്സ് ഇപ്പോഴുള്ളത്. ഷെയ്നികം, ആന്റണി വർഗീസ് പെപ്പെ, നീരജ് മാധവർ എന്നിവർ ഒന്നിച്ചെത്തിയ ആക്ഷൻ ബ്ലോക്ക് ബസ്റ്റർ സിനിമ ഇരുകൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോളായിരുന്നു സിനിമയുടെ നിർമ്മാണം. ഇപ്പോൾ സോഫിയ പോളും ആന്റണി വർഗീസ് പെപ്പയും ഒന്നിച്ചെത്തുന്ന മറ്റൊരു ആക്ഷൻ സിനിമ ആരംഭിക്കുമെന്ന വാർത്തകളാണ് പ്രേക്ഷകരെ വീണ്ടും പ്രതീക്ഷയിലാഴ്ത്തുന്നത്. ആർഡിഎക്സിന്റെ മാസ്മരിക വിജയത്തിന് ശേഷമാണ് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിക്കുന്ന പുതിയ ആക്ഷൻ ചിത്രം ആരംഭിക്കുന്നത്. ആന്റണി വർഗീസ് പെപ്പെ തന്നെയാണ് ചിത്രത്തിൽ നായകവേഷത്തിലെത്തുക. കടലിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ഒരു പ്രതികാരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ ഡ്രാമയാണ് ചിത്രം കൈകാര്യം ചെയ്യുന്നതെന്നാണ് സൂചനകൾ. നാമാഗതനായ അജിത് മാമ്പള്ളിയാണ് ഈ പുതിയ ചിത്രത്തിന്റെ സംവിധാനം. തമിഴ് സംവിധായകനായ എസ് ആർ പ്രഭാകരൻ, സലീൽ, രഞ്ജിത്, ഫാന്റം പ്രവീൺ, പ്രശോഭ് വിജയൻ തുടങ്ങിയവർക്കൊപ്പം സഹസംവിധായകനായി പ്രവർത്തിച്ച സംവിധായകനാണ് അജിത് മാമ്പള്ളി. ആർഡിക്സ് പോലെ തന്നെ വലിയ ക്യാൻവാസിലും വലിയ മുതൽമുടക്കിലും ഒരുങ്ങുന്ന ചിത്രമായിരിക്കും ഇത്. വമ്പൻ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൊച്ചിയിലെ ഇടപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ചുമന ദേവീ ക്ഷേത്രത്തിൽ സെപ്റ്റംബർ 16 ശനിയാഴ്ച നടക്കുന്ന പൂജാ ചടങ്ങോടെയാണ് ഈ പുതിയ ചിത്രത്തിന് ആരംഭം കുറിക്കുക. ഒക്ടോബറിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുക. രാമേശ്വരം, കൊല്ലം, വർക്കല, അഞ്ചുതെങ്ങ് ഭാഗങ്ങളിലായാണ് ചിത്രീകരണം പൂർത്തിയാക്കുക എന്നാണ് വിവരങ്ങൾ. അതേസമയം ചില്ലറ നേട്ടമൊന്നുമല്ല ആർഡിഎക്സ് നേടിയെടുത്തത്. മോഹൻലാൽ നായകനായി എത്തിയ ദൃശ്യം, മമ്മൂട്ടിയുടെ ഭീഷ്മപർവം എന്നീ ചിത്രങ്ങളായിരുന്നു കേരളത്തിൽ ഉയർന്ന കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റിൽ നാലാമതുണ്ടായിരുന്നത്. എന്നാൽ ഈ ചിത്രങ്ങളിൽ മറികടന്നിരിക്കുകയാണ് ആർഡിഎക്സ്. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളുടെ ഹിറ്റ് സിനിമകളെ ആർഡിഎക്സ് മറികടക്കണമെങ്കിൽ ചിത്രത്തിന് എത്രമാത്രം സ്വീകാര്യത പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ സോഫിയ പോൾ, ആന്റണി വർഗീസ് കൂട്ടുകെട്ടിലെത്തിയ ആർഡിഎക്സ് സൂപ്പർ ഹിറ്റ് ആയപ്പോൾ അതിലും വലിയ പ്രതീക്ഷയാണ് ഈ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന പുതിയ സിനിമയ്ക്കായി പ്രേക്ഷകർക്കുള്ളത്. വീണ്ടും ഒരു ആക്ഷൻ സിനിമയ്ക്കായി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് വമ്പൻ വിരുന്നു തന്നെയായിരിക്കും സോഫിയ പോളിനൊപ്പമുള്ള പെപ്പയുടെ രണ്ടാം വരവ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.